ലിനക്സ് സെർവർ അഡ്മിനിസ്ട്രേഷൻ സീരീസിൻ്റെ സെവൻത്ത് വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഒന്ന് ആർ എം എന്ന് പറയുന്ന കമാൻഡ്, പിന്നീട് ബിൻ ഡയറക്ടറി, അതുപോലെ തന്നെ എസ്ബിൻ ഡയറക്ടറി തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ്. ഫയൽസും ഡയറക്ടറീസെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് ആർ എം എന്ന് പറയുന്ന കമാൻഡ്. ആർ എം കമാൻഡിൻ്റെ ഒരു പ്രത്യേകത, ആർ എം കമാൻഡ് ത്രൂ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്ന ഫയൽസ് പിന്നീട് റീസൈക്കിൾ ബിന്നിൽ പോയിട്ട് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ആർ എം കമാൻഡ് ത്രൂ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഫയൽസ് പെർമനൻറ്റ് ഡിലീഷൻ ആയിരിക്കും. സോ ആർ എം കമാൻഡ് നിങ്ങൾ റൺ ചെയ്യുന്ന ടൈമിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. കഴിഞ്ഞ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്ത മൈ ഡി ആർ എന്ന് പറയുന്ന ഡയറക്ടറിയും അതുപോലെ തന്നെ മൈ ഫയൽ ഡോട്ട് ടി എക്സ് ടി എന്ന് പറയുന്ന ഒരു ഫയലിനെ നമുക്ക് ആദ്യമേ റിമൂവ് ചെയ്യാം. ഞാൻ പറഞ്ഞു, ഫയൽസ് റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കമാൻഡാണ് ആർ എം എന്ന് പറയുന്ന കമാൻഡ്. നമ്മുടെ ഡയറക്ടറി ആയിരുന്നു മൈ ഡി ആർ എന്ന് പറയുന്ന ഡയറക്ടറി. ഇനി അതുപോലെ തന്നെ മൈ ഡി ആർ എന്ന് പറയുന്ന ഡയറക്ടറിയുടെ അകത്ത് മൈ ഫയൽ ഡോട്ട് ടി എക്സ് ടി എന്ന് പറഞ്ഞൊരു ഫയലും ഉണ്ട്. ഇനി ഒരു ഫയലിനെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഡയറക്ടറിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ആർ എം സ്പേസ് നിങ്ങൾക്ക് എന്തിനാണോ റിമൂവ് ചെയ്യേണ്ടത് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഫുൾ പാത്ത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പം നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് എന്തായിരുന്നു, ഫയൽ മൈ ഫയൽ ഡോട്ട് ടി എക്സ് ചെയ്യണം. സോ റിമൂവ് കൊടുത്തു. ഫയൽ റിമൂവായി. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഡയറക്ടറി റിമൂവ് ചെയ്യണം. ഡയറക്ടറി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് കൊടുത്തു, ആർ എം സ്പേസ് സ്ലാഷ് റൂട്ട് മൈ ഡി ആർ. ഇത് കൊടുക്കുന്ന ടൈമിൽ ഇതുപോലൊരു എറർ നിങ്ങൾക്ക് വരും. അതായത് ആർ എം എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ചിട്ട് ഡയറക്ടറി ബൈ ഡിഫോൾട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആക്ച്വലി ആർ എം എന്ന് പറയുന്ന കമാൻഡിൻ്റെ അകത്ത് ഡയറക്ടറി റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഫീച്ചറുണ്ട്. പക്ഷേ ബൈ ഡിഫോൾട്ട് ആ ഫീച്ചർ എന്തായിരിക്കില്ല എന്ന് പറഞ്ഞാൽ എനേബിൾഡ് ആയിരിക്കത്തില്ല. അപ്പോൾ ആ ഫീച്ചർ എങ്ങനെ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം, അത് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ആർ എം സ്പേസ് മൈനസ് ആർ എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം സ്ലാഷ് റൂട്ട് സ്ലാഷ് മൈ ഡി ആർ കൊടുക്കാം. ഇത് കൊടുക്കുന്ന ടൈമിൽ എന്തായിരിക്കും സംഭവിക്കുക, ആ ഡയറക്ടറി റിമൂവ് ആയിപ്പോൾ. ഈ മൈനസ് ആറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്വിച്ച് എന്ന് വിളിക്കും. ഓക്കെ, ഈ മൈനസ് ഇട്ട് ടൈപ്പ് ചെയ്യുന്ന ഒരു കമാൻഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ടൈമിൽ മൈനസ് ഇട്ട് ടൈപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്ഷൻസിനെ നിങ്ങൾ പൊതുവേ വിളിക്കുന്ന പേരാണ് സ്വിച്ചസ് എന്ന് പറഞ്ഞ് വിളിക്കും. സ്വിച്ചസിൻ്റെ യൂസേജ് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ, ഈ സ്വിച്ചസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കമാൻഡിൻ്റെ അകത്തുള്ള ഓരോ ഫീച്ചേഴ്സിനെ നമ്മൾ എനേബിൾ ചെയ്യുന്നതും ഡിസേബിൾ ചെയ്യുന്നതും. അപ്പം നിങ്ങൾ എന്താ ചെയ്തത്, ഈ മൈനസ് ആർ എന്ന് പറഞ്ഞ സ്വിച്ച് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ടൈമിൽ ഈ ആർ എം എന്ന് പറയുന്ന കമാൻഡിനെ ഡയറക്ടറിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള ഫീച്ചർ എനേബിൾഡായി. ഓക്കെ, ഇതുപോലെ ആർ എം എന്ന് പറയുന്ന കമാൻഡിൻ്റെ കൂടെ ധാരാളം സ്വിച്ചുകളുണ്ട്. അതുപോലെ LS കമാൻഡിൻ്റെ കൂടെയുണ്ട്, MKDR കമാൻഡിൻ്റെ ഒക്കെ കൂടെ ധാരാളം സ്വിച്ചുകളുണ്ട്. സ്വിച്ചുകളൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്വിച്ചുകൾ എവിടെയൊക്കെ യൂസ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് ബിൻ ഡയറക്ടറിയും അതുപോലെ തന്നെ sbin എന്ന് പറയുന്ന രണ്ട് ഡയറക്ടറീസ് ഉണ്ട് സ്ലാഷിൻ്റെ അണ്ടറിൽ. ഈ രണ്ട് ഡയറക്ടറീസും തമ്മിലുള്ളൊരു ഡിഫറൻസ് നമുക്ക് നോക്കാം. ഈ രണ്ട് ഡയറക്ടറീസും, അതായത് നമ്മുടെ സ്ലാഷ് ഡയറക്ടറിയുടെ കണ്ടൻറ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്ലാഷ് ഡയറക്ടറിയുടെ അണ്ടറിൽ മെയിനായിട്ട് രണ്ട് ഡയറക്ടറീസ് ഉണ്ടാവും, ബിൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറിയും അതുപോലെ തന്നെ sbin എന്ന് പറയുന്ന ഡയറക്ടറിയും. ഈ രണ്ട് ഡയറക്ടറിയുടെ അകത്താണ് സിസ്റ്റം നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന കമാൻഡുകൾ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞു, നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഓരോ കമാൻഡുകൾ ഓരോരോ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാമുകളാണെന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രോഗ്രാമുകളുടെ ആക്ച്വൽ എക്സിക്യൂട്ടബിൾ ഫയൽസ് കീപ്പ് ചെയ്യുന്ന ലൊക്കേഷൻസാണ് ബിൻ ഡയറക്ടറി അതുപോലെ തന്നെ sbin ഡയറക്ടറി. അതായത് നിങ്ങൾ ഈ കമാൻഡുകൾ, നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ബിൻ ഡയറക്ടറിയുടെ അകത്താണ് നിൽക്കുന്നത്, ഈ ബിൻ ഡയറക്ടറിയുടെ അകത്ത് നിന്നിട്ട് നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കമാൻഡ്, ഫോർ എക്സാമ്പിൾ LS എന്ന് പറയുന്ന കമാൻഡ്, ഈ ഒരു ഫയലാണ് ആക്ച്വലി LS എന്ന് പറയുന്ന കമാൻഡിൻ്റെ എക്സിക്യൂട്ടബിൾ ഫയൽ. പക്ഷേ ഈ ഫയൽ നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം വെറുതെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലൊന്നും ഇത് എന്താവത്തില്ല, എക്സിക്യൂട്ട് ആവത്തില്ല. ഇത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ടെർമിനലിൽ പോയിട്ട് LS എന്ന് പറയുന്ന കമാൻഡ് ടൈപ്പ് ചെയ്യണം. അതുപോലെ തന്നെ എക്സിക്യൂട്ടബിൾ പ്രോഗ്രാംസ് അല്ലെങ്കിൽ കമാൻഡുകൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വേറൊരു ലൊക്കേഷനാണ് sbin എന്ന് പറയുന്ന ഡയറക്ടറി. ഈ sbin ഡയറക്ടറിയുടെ ഒരു പ്രത്യേകത, sbin ഡയറക്ടറിയിലുള്ള കമാൻഡുകൾ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൂട്ട് യൂസറായിട്ട് നിന്നിട്ട് വേണം ഈ കമാൻഡുകൾ എക്സിക്യൂട്ട് ചെയ്യാം. അതായത് ഇപ്പം നമുക്ക് വേണമെങ്കിൽ sbin ഡയറക്ടറിയുടെ അകത്തുള്ള കമാൻഡുകൾ വേണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഒരു റെഗുലർ യൂസറായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്തു, അതായത് നമ്മൾ ഇൻസ്റ്റാളേഷൻ ടൈമിൽ ഫ്യൂജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ആ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ sbin ഡയറക്ടറിയിലുള്ള ഇപ്പോൾ ഒരു കമാൻഡ്, ഫോർ എക്സാമ്പിൾ fdisk എന്ന് പറഞ്ഞിട്ടുള്ള ഈ കമാൻഡ്, ഈ കമാൻഡ് നമുക്ക് ഫ്യൂജി എന്ന് പറഞ്ഞ ഒരു യൂസറായിട്ട് നിന്നിട്ട് ടെർമിനലിൽ പോയിട്ട് fdisk എന്ന് പറഞ്ഞൊരു കമാൻഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് റണ്ണാവത്തില്ല. കാരണം അതിന് എന്ത് തന്നെ വേണം, നിങ്ങൾ റൂട്ട് യൂസറാണെങ്കിൽ മാത്രമാണ് sbin ഡയറക്ടറിയിലുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് റൺ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ സ്ലാഷിൻ്റെ അകത്ത് വരുന്ന മെയിനായിട്ട് വരുന്ന കുറച്ച് ഫോൾഡേഴ്സ് ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം.
ഒന്ന് ബൂട്ട് എന്ന് പറയുന്ന ഡയറക്ടറി, ഈ ഡയറക്ടറിയുടെ അകത്തായിരിക്കും നിങ്ങളുടെ കേണൽ റിസൈഡ് ചെയ്യാം. അതുപോലെ തന്നെയുള്ളൊരു ഡയറക്ടറിയാണ് റൂട്ട് എന്ന് പറയുന്ന ഡയറക്ടറി. ഈ ഡയറക്ടറിയുടെ അകത്താണ് റൂട്ട് യൂസറായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന ടൈമിൽ റൂട്ട് യൂസറിൻ്റെ പേഴ്സണൽ കണ്ടൻറ്റുകൾ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് എവിടെയായിരിക്കണം, ഈ റൂട്ട് എന്ന് പറയുന്ന ഒരു ഡയറക്ടറിയുടെ അകത്തായിരിക്കണം. അതുപോലെ തന്നെയുള്ള ഒരു ഡയറക്ടറിയാണ് ബിൻ ഡയറക്ടറി. ഈ ബിൻ ഡയറക്ടറിയുടെ പർപ്പസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ബിൻ ഡയറക്ടറി? നിങ്ങൾ റൺ ചെയ്യുന്ന കമാൻഡുകളുടെ എക്സിക്യൂട്ടബിൾ ഫയൽസ് കീപ്പ് ചെയ്യുന്നതാണ് ബിൻ ഡയറക്ടറിയുടെ പ്രത്യേകത. അതുപോലെ തന്നെ എസ് ബിൻ ഡയറക്ടറിയിൽ എന്ത് തന്നെ കാണും? കമാൻഡുകൾ കാണും. പക്ഷേ ഈ രണ്ട് എസ് ബിന്നിലുള്ള കമാൻഡുകളും ബിന്നിലുള്ള കമാൻഡുകളും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? എസ് ബിന്നിലുള്ള കമാൻഡുകൾ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൂട്ട് യൂസർ ആയിരിക്കണം. അതുപോലെ തന്നെ ബിൻ ഡയറക്ടറിയിലുള്ള കമാൻഡുകൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സിസ്റ്റത്തിലുള്ള ഏത് യൂസർക്കും പറ്റും. അതിന് റൂട്ടെന്നോ റെഗുലർ യൂസർ എന്നുള്ളൊരു സെപ്പറേഷനൊന്നും ഇല്ല. ഓക്കെ, ഓരോ കമാൻഡുകളുടെ സ്വിച്ചുകളായിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.